ഗൈസ് നമസ്കാരം. എനിക്ക് സത്യത്തിൽ ബാക്കി ബിഗ് ബോസിലെ ബാക്കിയുള്ള മത്സരാർത്ഥികളോട് ഒരു സഹതാപമാണ് തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വെളിയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വെളിയിലേക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നില്ല ഏഷ്യാനെറ്റും ബിഗ് ബോസും. പക്ഷെ ഒരു വ്യക്തി, ആ വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, ആ വ്യക്തിയുടെ കൂടെ ഇരിക്കുന്ന ആളുടെ കാര്യങ്ങള്, ഇത് മാത്രം വളരെയധികം ഫോക്കസ് ചെയ്തിട്ട് 24 മണിക്കൂറും എന്താ ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് വന്ന് അവരെ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് കുറെ ഒരു ആദ്യത്തെ ഒരു 10-11 എപ്പിസോഡ് വരെ മുന്നോട്ട് പോയി. ശേഷം ഈ സ്ഥിതി വഷളാകുന്നു എന്ന് തോന്നിയപ്പോൾ അതേ വ്യക്തിക്ക് തന്നെ ഹിന്റ് നൽകിയേക്കുന്നു. അങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിക്ക് പ്രിവിലേജ് കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാവരെയും തഴയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കണം. അവിടെയുള്ള വ്യക്തികളുടെ ആർക്കെങ്കിലും പേരൻസിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. അതൊരു സിറ്റുവേഷനാണ്, അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജാസ്മിൻ ഇപ്പൊ പതിയെ ട്രാക്ക് മാറ്റാണ്. ജാസ്മിൻ മാത്രമല്ല, ഇപ്പം എല്ലാം സ്ഥിതിഗതികൾ മുഴുവനായിട്ട് ഒരു പ്ലേറ്റ് തിരിയുന്നത് പോലെ തിരിഞ്ഞു. ജാസ്മിനെ വേണ്ടിയിട്ടുള്ള സഹതാപ തരംഗങ്ങൾ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ ഇങ്ങനെ ഉരുതിരിഞ്ഞു വരുന്നുണ്ട്. അതാണ് ശരിക്കും ബിഗ് ബോസിനും ജാസ്മിനും ആവശ്യം. ശരിയാണ്, തന്റെ മത്സരത്തെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി. ഇനി തീർച്ചയായിട്ടും തനിക്ക് തന്നെ ജഡ്ജ് ചെയ്യാം, തന്റെ മത്സരം ഇങ്ങനെയായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന മത്സരം എല്ലാം വെളിയിൽ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്യപ്പെട്ടത്, ഇനി നമുക്ക് എങ്ങനെ ഏത് രീതിയിലേക്ക് എന്റെ മത്സരം മാറ്റാം എന്നുള്ള ഒരു ഇമേജ് എന്നുള്ളൊരു ഐഡിയ ജാസ്മിന് കിട്ടി. പക്ഷെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഇപ്പോഴും ഒരു ഷോ നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കോമാളിത്തരം നടത്തുന്നത് പോലെ, സർക്കസ് കളിക്കുന്ന പോലെ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം, തന്നെ കളിക്കാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആകെയുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അങ്ങനെ ചിലർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കാം. അങ്ങനൊരു ചെറിയൊരു ഇതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, പാവം കുട്ടി, ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ചേഞ്ച് ആവും. പക്ഷെ എനിക്ക് ഒറ്റ ഒരു കാര്യം ഞാൻ കണ്ടതിൽ നിന്ന് എൻ്റെ ഇമേജ് മുഴുവനായിട്ട് മാറി. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ വീക്ക്ലി ടാസ്കിന്റെ ഇടയ്ക്ക് ഒരു റോസ്റ്റിംഗ് പരിപാടി നടന്നു. അപ്പൊ ആ സമയത്തും ഭയങ്കര ഇമോഷണലായിട്ട് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നു, ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാനത് അവനോട് പറഞ്ഞതാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെയാണോ പെരുമാറുന്നത്? അത് മാത്രമല്ല, ഗബ്രിയും ജാസ്മിനും ബാക്കിയുള്ള വീട്ടുകാരെയാണ് കുറ്റപ്പെടുന്നത്. അവരുടെ തെറ്റാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ബാക്കിയുള്ള വീട്ടുകാര് നിങ്ങളിങ്ങനെ 24 മണിക്കൂറും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വെളിയിൽ വന്നത്, നിങ്ങൾ കാരണമാണ്, എന്നെ ഒന്ന് വെറുതെ വിടൂ. ഇപ്പോഴും ബാക്കിയുള്ളവരുടെ തെറ്റാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ദേഷ്യം തോന്നിയത്. അത് മാത്രമല്ല, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജാസ്മിൻ റോക്കിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്, 2 ദിവസം ഒന്ന് നീ മിണ്ടാതിരിക്കുക. അങ്ങനെ വേറൊരു മത്സരാർത്ഥിയോട് പറയാൻ ജാസ്മിൻ എന്താണ് അവകാശം? ഓക്കെ, ജാസ്മിന്റെ ഇമോഷണൽ സ്ഥിതി ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു മത്സരാർത്ഥി മിണ്ടാതിരിക്കണം, അയാൾ കളിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അർഹത ജാസ്മിനുണ്ടോ? അപ്പൊ റോക്കി പറയുന്നുണ്ട്, നിന്റെ നാടകത്തിനനുസരിച്ച് തുള്ള ഞാനില്ല, നീ മനഃപൂർവ്വം എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നാടകം കളിച്ചത്, പക്ഷെ ഇപ്പൊ എന്നോട് വന്ന് മിണ്ടാതിരിക്കാൻ പറയുന്നതിന് കാരണം എന്താണ്? ഉടനെ പറയുന്നുണ്ട്, നീ ഒരു 2 ദിവസം പോലും മിണ്ടാതിരിക്കാൻ തയ്യാറല്ലേ. ആ ഒരു ചോദ്യത്തിലുണ്ട് പുള്ളിക്കാരിയുടെ റിയൽ ആയിട്ടുള്ളൊരു സ്വഭാവം. ഓക്കെ, അത്തയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ വിഷമമല്ല ഞാൻ അവിടെ കാണുന്നത്. ഓ, ഞാൻ ഈ ചെയ്തതൊക്കെ തെറ്റായി പോയല്ലോ, ഇപ്പോഴും ഗെയിം എന്നുള്ളൊരു ചിന്തയാണ് പുള്ളിക്കാരിയുടെ ഉള്ളിൽ, അങ്ങനെ തന്നെ ആകണം. അപ്പൊ തീർച്ചയായിട്ടും ജാസ്മിന് കിട്ടിയ ആ ഒരു ഇമ്പാക്ട് നിന്ന്, അല്ലെങ്കിൽ ജാസ്മിനെ വീട്ടുകാർ വിളിച്ചപ്പോൾ ഈ ഒരു മെഡിക്കൽ എമർജൻസിയുടെ കാര്യത്തെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്തത് എന്തൊക്കെ രീതിയിലാണ് പുറത്തേക്ക് വന്നതെന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം, ഇനിയും ജാസ്മിന്റെ പല പല നാടകങ്ങളും ഇനി മുന്നിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണേണ്ടി വരും. പുള്ളിക്കാരി ഒരു സഹതാപം പിടിച്ചു പറ്റുക, വളരെയധികം മിണ്ടാതിരിക്കുന്നു, ലോൺലി ആയിട്ടിരിക്കുന്നു, ഒരു സൈഡിലോട്ട് പോയി തന്നെ ഇരുന്ന് സംസാരിക്കുന്നു, ഗബ്രിയുമായിട്ട് ഡിസ്റ്റൻസ് ഇടുന്നു, ഗബ്രിയോട് അധികം സംസാരിക്കുന്നില്ല, അതുപോലെ തന്നെ എല്ലാവരോടും പോയി മാപ്പ് ചോദിക്കുന്നു, കോംപ്രമൈസിന് വേണമെന്ന് പറയുന്നു, എന്നിട്ട് പിന്നെ പോയി ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നു, എല്ലാവരോടും ഞാൻ പോയി മാപ്പ് ചോദിച്ചു, പക്ഷെ ആരും എന്നോട് മിണ്ടാൻ തയ്യാറാകുന്നില്ല, ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്. അങ്ങനെ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു പ്ലാനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് 2 ദിവസമൊക്കെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അതൊക്കെ ഗബ്രിയുമായിട്ടൊക്കെ ഉള്ളൊരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ട്രാക്ക് മാറ്റി കളിക്കാനാണ് ജാസ്മിൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റോക്കിയോട് പോയിച്ചെന്ന് പറഞ്ഞത്. റോക്കി ഒരു 2 ദിവസം ഇണ്ടാതിരിക്കും, അത് ശരിയായില്ല.
കാരണം വേറൊരു മത്സരാർത്ഥിയോട് മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അവരെ അയാൾ പ്ലേ ചെയ്യരുത്, അയാളുടെ ഗെയിം കളിക്കരുത് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതിൽ നിന്ന് തന്നെ ജാസ്മിന്റെ കുതന്ത്രം മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഒരു റോക്കിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പാവം കൊച്ചൊരു സൈക്കോളജിക്കലി ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു കൊച്ചു ചെന്നിട്ട് റോക്കിയോട് പറഞ്ഞിട്ട് റോക്കി എന്തുകൊണ്ട് തയ്യാറായില്ല, അല്ലെങ്കിൽ റോക്കി എന്തുവാ കുട്ടിയോട് ഇന്ന് 2 ദിവസം മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല, ഇത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ മനഃപൂർവ്വം റോക്കി ടാർഗറ്റ് ചെയ്യുന്നു, ഈ രീതിയിലുള്ള ഒരു ഇമേജും കൂടി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഈ ഇതുവരെ ഇന്ന് ഈ പ്രാവശ്യം ബിഗ് ബോസ് കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. എല്ലാ പ്രാവശ്യവും ഇതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കാറാണ് പതിവ്. ഈ പ്രാവശ്യം അതേപോലെ സംഭവിച്ചു. പിന്നെ അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്, മെഡിക്കൽ എമർജൻസി ആണ് എന്നൊരു കാരണമുണ്ട്. പിന്നെ ആ കുട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു, കാരണം വളരെയധികം മോശമായിട്ട് തന്നെ ഇല്ലെങ്കിൽ ലൈഫിനെ അഫക്റ്റ് ചെയ്തേനെ. ഇനിയെങ്കിലും ഒന്ന് മാറി ട്രാക്ക് പിടിച്ചൊന്ന് നന്നായിട്ട് മത്സരിച്ചാൽ കൊള്ളാം. പക്ഷെ ആ മത്സരം ത്തിനോട് അതിപ്പോൾ നന്നായാലും നല്ല രീതിയിൽ മത്സരിച്ചാലും എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ആ ഒരു ബിഗ് ബോസിന്റെ നിയമം തെറ്റിച്ചു കഴിഞ്ഞു, സ്വന്തം പ്ലേ എന്താണെന്ന് മനസ്സിലായി. ഇനിയും തീർച്ചയായിട്ടും ട്രാക്ക് മാറ്റാമല്ലോ, ഏത് രീതിയിൽ അവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ വെളിയിലൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരിക്കും ഇനിയും ജാസ്മിൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുമുണ്ട്.